പാർട്ടിയുമായി അകന്ന് നിൽക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാൻ സി പി എം ശ്രമം തുടരുകയാണ്. പയ്യന്നൂരിൽ ഫണ്ട് വിവാദത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ പിന്നീട് പൊതുപ്രവർത്തനം നിർത്തിയെന്ന് അറിയിച്ചിരുന്നു. വെള്ളൂരിലെ പി കണ്ണൻനായർ മന്ദിരം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടാകുന്നതാണ് അറിയുന്നത്. ടി ഐ മധുസൂദൻ എം എൽ എക്കെതിരെ കർശന നടപടി വേണമെന്ന് ഉറച്ച നിലപാടിൽ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ നിൽക്കുകയും ചെയ്യുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ. വിപിൻ, അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു, ഇനി അതിലൊരു തീരുമാനത്തിലൊരു മാറ്റമില്ല എന്നും അദ്ദേഹം പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ പലരും കണ്ടു എ വിജയരാഘവന് ഒരുപക്ഷെ ചർച്ച നടത്തിയേക്കാം, എന്തുകൊണ്ടാണ് പരാതിക്കാരനെതിരെ നടപടി ഉണ്ടായെന്നാണ് ഏറ്റവും അതിൽ കൗതുകരമായ കാര്യം. ഇപ്പോൾ അദ്ദേഹത്തെ സി പി എം ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുന്നുണ്ടോ? എം എൽ എക്കെതിരെ തന്നെ ഒരു ഫണ്ട് വിവാദം ഉയർത്തിയ ആളെന്ന നിലയ്ക്ക് എങ്ങനെയും അനുനയത്തിനുള്ള ശ്രമമാണോ? അതെ, എടുത്ത തീരുമാനത്തിൽ അയവില്ല എന്നുള്ള ഒരു ഒരു കാര്യത്തിലാണ് ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പി ജയരാജനുമായിട്ടുള്ളൊക്കെ ചർച്ച നടത്തിയിരുന്നു, പക്ഷേ അതിനുശേഷവും താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക ആണ് എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള പി കണ്ണൻനായർ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എത്തുന്നത്. വിജയരാഘവൻ അദ്ദേഹവുമായി ചർച്ച നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഈ വി കുഞ്ഞികൃഷ്ണനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ വേദിയിലേക്ക് താനില്ല, എന്നാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പയ്യന്നൂരിലെ സംബന്ധിച്ച് ഒരു വിഭാഗം ഇപ്പോഴും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അത് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുഞ്ഞികൃഷ്ണനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഫണ്ട് തിരിമറിയുടെ കാര്യങ്ങൾ പുറത്തെത്തിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി കൊടുത്ത ഒരാൾക്ക് തന്നെ എന്തിനാണ് നടപടി എന്നുള്ളതാണ്. പാർട്ടി ശക്തി കേന്ദ്രമായ ഈ പയ്യന്നൂരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചു വരികയും അത് പാർട്ടിയിൽ ഒരു രണ്ടാണ് എന്നുള്ളൊരു പ്രതീതിക്കും കാരണമായി. ഇത് നേതൃത്വം അടക്കം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായി. കാരണം രണ്ട് വിഭാഗത്തെയും, ഈ എം എൽ എയുടെ വിഭാഗത്തെയും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ വിഭാഗത്തെയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതിലായിരുന്നു രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഒരു നടപടി ഉണ്ടായത്. പക്ഷേ കുഞ്ഞികൃഷ്ണനെതിരെ എടുത്തതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം പാർട്ടി സഹാക്കളുടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം കാരണമായി. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് തലമുഞ്ഞു തന്നെ ആലോചിക്കുകയാണ് ജില്ലാ നേതൃത്വം. ഒരു പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വവും വിഷയത്തിൽ ഇടപെടും. അതിനിടയിലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗവും കണ്ണൂരിലേക്ക് എത്തുന്നത്.